നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പി പി ദിവ്യ നല്ല നാട്യക്കാരിയാണ്. കൂടെ നിൽക്കുന്നവരുടെ കാലുവാരിയിട്ടാണെങ്കിലും വേണ്ടില്ല, സ്വയം രക്ഷപ്പെടാനുള്ള പഴുതുകൾ തപ്പുകയാണ് ഇപ്പോൾ ദിവ്യ. പിണറായി വിജയന്റെ അതേ സ്വഭാവം. കണ്ണൂർ കളക്ടർക്കിട്ട് നല്ല എട്ടിന്റെ പണികളാണ് ദിവ്യ കൊടുക്കുന്നത്. അതായത് എങ്ങനെയെങ്കിലും കളക്ടറെ കൂടി ഇട്ട് കുരുക്കാനുള്ള നീക്കമാണ് ദിവ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കളക്ടറെ കുടുക്കി ആ വഴിയിലൂടെ രക്ഷപ്പെടാൻ ഒരു പഴുത് കിട്ടുകയാണെങ്കിൽ അങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള നീക്കമാണ് ഇപ്പോൾ ദിവ്യയും ദിവ്യയുടെ വക്കീലും ക്രിമിനൽ വക്കീല് CPMന്റെ ക്രിമിനൽ വക്കീലായ വിശ്വനും ചേർന്ന് നടത്തുന്ന ഒന്നാം തരം നാടകം. എന്തായാലും കളക്ടർക്ക് പണി വരുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അതിന്റെ തെളിവാണ് ദിവ്യ ഇപ്പോൾ ജാമ്യഹർജിയിൽ കൊടുത്തിരിക്കുന്ന ചില വാദങ്ങൾ. വീണ്ടും ജാമ്യാപേക്ഷയുമായി കോടതികൾ മുഴുവൻ കയറിയിറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് ദിവ്യ. അങ്ങനെ ജാമ്യഹർജിയിലാണ് കൊടുത്തിരിക്കുന്നത്. തെറ്റുപറ്റിയെന്ന് ADM പറഞ്ഞതായി കളക്ടറുടെ മൊഴിയുണ്ട്. എന്താണ് തെറ്റ് എന്ന് അന്വേഷണ സംഘം ചോദിക്കാത്തതെന്ത്? പ്രശാന്തനെ സസ്പെൻഡ് ചെയ്തുള്ള സർക്കാർ ഉത്തരവ് കൈക്കൂലി ആരോപണം ശരിവെക്കുന്നതാണെന്നും പ്രശാന്തന്റെ മൊഴി കോടതിയിൽ പരാമർശിക്കാത്തത് എന്തുകൊണ്ടാണെന്നും ദിവ്യ ചോദിക്കുന്നു. ഇതിന് പിന്നിൽ ആസൂത്രിത നീക്കമുണ്ടെന്നാണ് ദിവ്യയുടെ വാദം. യാത്രയയപ്പ് യോഗം അറിഞ്ഞത് കളക്ടർ പറഞ്ഞിട്ടാണ്. യോഗത്തിൽ പങ്കെടുക്കാൻ കളക്ടർ വിളിച്ചുവെന്നും ദിവ്യ അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടുണ്ട്. കളക്ടർ വിളിച്ചിട്ടാണ് താൻ യോഗത്തിലേക്ക് പോയതെന്ന് ദിവ്യ മുൻപ് പറഞ്ഞതാണ്. എന്നാൽ ഇപ്പോഴത്തെ പുതിയ വെളിപ്പെടുത്തലാണ് തനിക്ക് തെറ്റുപറ്റിയെന്ന് ADM പറഞ്ഞതായി കളക്ടറുടെ മൊഴിയുണ്ട് എന്നുള്ളത്. അതിലെ നീക്കം എന്താണ്? എന്താണ് ഇനിയിപ്പോൾ ദിവ്യയും വക്കീലും കൂടി ചേർന്ന് നടത്തുന്ന നാടകം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നവീൻ ബാബുവിനെ വീണ്ടും കുറ്റക്കാരനാക്കി നിർത്തി രക്ഷപ്പെടാനുള്ള നീക്കമാണ് ദിവ്യ നടത്തുന്നത്. കളക്ടർ അതിനുള്ളിൽ പെട്ടുപോകുകയാണെങ്കിൽ പെട്ടുപോകട്ടെ എന്നുള്ള ചിന്തയും. യാത്രയയപ്പ് പരിപാടിക്ക് ശേഷം നവീൻ ബാബു തന്നെ വന്ന് കണ്ടിരുന്നു എന്ന മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ. തനിക്കറിയാവുന്ന കാര്യങ്ങളാണ് അന്വേഷണ സംഘത്തോട് പറഞ്ഞതെന്നും അത് ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടെത്തേണ്ടത് പോലീസാണെന്നും കളക്ടർ വ്യക്തമാക്കുന്നു. കോടതി വിധിയിലൂടെ പുറത്തു വന്ന കാര്യങ്ങളല്ലാതെ കൂടുതലൊന്നും പറയാനില്ല എന്നും കളക്ടർ പറഞ്ഞിട്ടുണ്ട്. അന്ന് നടന്ന എല്ലാ സംഭവങ്ങളും അന്വേഷണ സംഘത്തോട് പറയേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞ കാര്യങ്ങളിൽ യാത്രയയപ്പ് ചടങ്ങിന് ശേഷം നവീൻ ബാബു എന്നെ ചേംബറിൽ വന്ന് കണ്ട കാര്യവും ഉൾപ്പെടുന്നു. ഒന്നും മറച്ചുവെക്കാൻ തുനിഞ്ഞിട്ടില്ല. സത്യം സത്യമായി പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത്. പറയേണ്ട കാര്യങ്ങളെല്ലാം മൊഴിയായി നൽകിയിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നും പറയാനില്ല എന്നാണ് കളക്ടർ വ്യക്തമാക്കിയത്. അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് ഇതുവരെയും ഒരു കാര്യവും പുറത്തു പറയാതിരുന്നതെന്നും ഇപ്പോൾ കോടതി തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തിയതുകൊണ്ടാണ് അംഗീകരിക്കുന്നതെന്നും കളക്ടർ പറയുന്നു. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ മൊഴിയെടുപ്പിലും ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നതായും കളക്ടർ പറഞ്ഞു. യാത്രയയപ്പ് ചടങ്ങിന് ശേഷം നവീൻ തന്റെ ചേംബറിൽ എത്തിയെന്നും തെറ്റുപറ്റിയെന്ന് പറഞ്ഞുവെന്നും കളക്ടർ പോലീസിന് നൽകിയ മൊഴിയിൽ പറഞ്ഞിരുന്നു. ഈ പിടിവള്ളിയിലൂടെ പിടിച്ചു കയറാനാണ് ഇപ്പോൾ ദിവ്യ ശ്രമിക്കുന്നത്. തെറ്റുപറ്റിയെന്ന് നവീൻ ബാബു പറഞ്ഞത് എന്ത് കാരണമാണ് എന്നാണ് ഇനിയിപ്പോൾ അന്വേഷിക്കേണ്ടതെന്നാണ് പോലീസ് പറയുന്നത്. അതായത് ഇതുവരെ ഇവരാരും ഇത്തരത്തിലൊരു മൊഴി എവിടെയും കൊടുത്തിരുന്നില്ല. പൊടുന്നനെയാണ് ഇപ്പോൾ കളക്ടർ അത് പറയുന്നതും അതൊരു തുമ്പായി പിടിച്ച് ദിവ്യ അതിൽ പിടിച്ചു കയറുന്നതും. എന്തായാലും കളക്ടറും ദിവ്യയും ചേർന്നാണോ നീക്കം നടത്തുന്നത്? ഇനിയിപ്പോൾ സ്വയരക്ഷയ്ക്ക് കളക്ടറെ ഇട്ട് കുടുക്കി രക്ഷപ്പെടാനുള്ള ശ്രമമാണോ ദിവ്യയുടേത് എന്നുള്ള പലതരത്തിലുള്ള ചോദ്യങ്ങളാണ് ഉയരുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന പദവിയിൽ പൊതുജന മധ്യത്തിൽ തല ഉയർത്തി നടന്നിരുന്ന ദിവ്യ കഴിഞ്ഞ ദിവസം കൂക്കുവിളികൾക്കിടയിലൂടെ ജയിലിലേക്ക് യാത്രയാകുകയായിരുന്നു. പോലീസിൽ കീഴടങ്ങി കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും ഒട്ടും കൂസലില്ലാത്ത ഭാവമായിരുന്നു ദിവ്യയ്ക്ക്. ആ കോൺഫിഡൻസ് അത് CPMകാരിയാണ് എന്നുള്ളത് തന്നെയാണ്. നവീൻ ബാബുവിന്റെ ആത്മഹത്യ നടന്ന് രണ്ടാഴ്ച കഴിഞ്ഞാണ് ദിവ്യ പൊതുമധ്യത്തിലെത്തുന്നത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ എപ്പോഴും സംസാരിക്കാറുള്ള ദിവ്യ ആദ്യമായി മൗനം പാലിച്ചു. അതായത് വലിയ ഷോ എന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇറക്കാൻ പോയില്ല. പക്ഷേ അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനും ഒരു കുറവുമില്ലായിരുന്നു. വലിയ ആറ്റിറ്റ്യൂഡ് ഇട്ടാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി കൊടുക്കാനും പോലീസിനോടൊപ്പവും ഒക്കെ നടന്നു പോകുന്നത്. എന്തോ താൻ വലിയ നല്ല കാര്യം കേരളത്തിന് വേണ്ടി ചെയ്തിട്ട് പോകുന്ന പോക്കായിരുന്നു. അത്തരമൊരു ലാഘവത്തോടെയായിരുന്നു ദിവ്യയുടെ പോക്കും വരവുമെല്ലാം.
ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളി തന്നെയാണ് അവരുടെ അവരുടെ അവർ ഒരക്ഷരം പോലും സംസാരിച്ചില്ലെങ്കിലും അവരുടെ ശരീരഭാഷയിലുണ്ട് ഇതൊന്നും തനിക്കൊരു വിഷയമേ അല്ല, ഇതൊക്കെ നിസ്സാരമാണ് എന്നുള്ള ആ ഒരു ശൈലി അതായിരുന്നു അവരുടെ ശരീരഭാഷയിലുണ്ടായിരുന്നത്. അടുത്ത തവണ MLA LDF വീണ്ടും അധികാരത്തിലെത്തുകയാണെങ്കിൽ മന്ത്രി എന്നിങ്ങനെ വിശേഷണങ്ങൾ പലതായിരുന്നു ദിവ്യയ്ക്ക്. എന്നാൽ ഒക്ടോബർ 15 പുലർച്ചെ ADM ആത്മഹത്യ ചെയ്തെന്ന വാർത്ത വന്നതോടെ ദിവ്യയുടെ രാഷ്ട്രീയ ഗ്രാഫിൽ ചുവപ്പ് വര വീണു. അത് ആ ചുവപ്പ് വര ജനങ്ങൾ വരച്ചതാണ്. അതുകൊണ്ട് ഇനി അത്ര എളുപ്പത്തിലൊന്നും ദിവ്യയ്ക്ക് ഒരു രാഷ്ട്രീയ ഭാവി ഉയർത്തിയെടുക്കാൻ കഴിയില്ല. ചുവപ്പുകോട്ടയിൽ തീപ്പൊരി പ്രസംഗത്തിലൂടെ വളർന്നു വന്ന ദിവ്യയുടെ രാഷ്ട്രീയ ഭാവി തൽക്കാലമെങ്കിലും ഇരുട്ടിലായിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഒരു തരത്തിലും ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ അവർക്ക് കഴിയില്ല. കാരണം നവീൻ ബാബുവിന്റെ ആത്മഹത്യയും നവീൻ ബാബുവിന്റെ ഭാര്യയും മക്കളും ഒരു വിങ്ങലായി മലയാളി സ്ത്രീകളുടെ ഉള്ളിലാണുള്ളത്. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. സ്ത്രീകളാണ് ദിവ്യയ്ക്ക് നേരെ ഏറ്റവും കൂടുതൽ മുറവിളി ഉയർത്തിയത്, തെരുവിൽ പ്രതിഷേധിച്ചിറങ്ങിയത്. ജനങ്ങളുടെ പ്രതികരണങ്ങൾ എടുക്കുമ്പോൾ പോലും ദിവ്യയെ ശപിച്ചുകൊണ്ട് നിന്റെ തലമുറകൾ പോലും രക്ഷപ്പെടില്ല എന്നുള്ള രീതിയിൽ പ്രാഗിക്കൊണ്ട് ശപിച്ചുകൊണ്ട് പല സ്ത്രീകളും സംസാരിച്ചിരുന്നു. അതായത് അവരുടെ ഉള്ളിൽ നിന്ന് വന്ന ആ ഒരു വൈകാരിക വിങ്ങലും പൊട്ടിത്തെറിക്കലും ഒക്കെ ഉണ്ടല്ലോ, ഇത് ദിവ്യയുടെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത കാലത്തൊന്നും ഇവർ ഒരു സീറ്റ് സ്വപ്നം കാണേണ്ടതില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, CPMന്റെ കുറെ അടിമകൾ ഉള്ളിടത്തോളം കാലം എന്തെങ്കിലുമൊക്കെ ആകാനും സാധ്യതയുണ്ട്. ഇവർക്ക് ഈ ഒരാളെ തല്ലുന്നതും കൊല്ലുന്നതും ഒന്നും ഒരു നിസ്സാര വിഷയമാണല്ലോ. അതൊന്നും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കൊരു പൂ പറിക്കുന്ന ലാഘവമാണ്. പിന്നീട് അധികാര കസേരകളിൽ കയറിയിരുന്ന് ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ശീലവും ഇവർക്കുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ CPMകാർക്ക് ഇതൊക്കെ നിസ്സാരമാണ് എന്നും പറയേണ്ടി വരും. എന്തായാലും ദിവ്യ ഇനിയിപ്പോൾ നടത്താൻ പോകുന്ന നീക്കങ്ങൾ പ്രധാനമാണ്. അത്തരത്തിൽ പെട്ടെന്നൊന്നും ദിവ്യയെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതുമില്ല. കാരണം CPMകാരിയാണ്, കണ്ണൂരിലെ പ്രബല നേതാവാണ്, കണ്ണൂരിലെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ഇവർക്ക് അനുകൂലമായി നിന്ന് സംസാരിച്ചിട്ടുള്ളവരാണ്. ഈ അവസാന ഘട്ടത്തിൽ പോലും CPMലെ പല ഉന്നതരും ഈ ദിവ്യയെ അനുകൂലിച്ചും സംരക്ഷിച്ചുമാണ് സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ വ്യക്തമാണ് ഇവരെ ഊരിയെടുക്കാൻ ഏതറ്റം വരെയും ഈ നാറിയ പാർട്ടി പോകും. ആ ഒരു കോൺഫിഡൻസ് ആയിരിക്കും ദിവ്യയുടെ മുഖത്ത് ഉണ്ടായിരുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.